വർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കൂറിലെ നാൽപ്പത്തി രണ്ടാമത്തെ കൂറലാണ് നമ്മൾ പരിശോധിക്കുന്നത് അറത്തുപ്പാൽ എന്ന ആദ്യ അധികാരത്തിലെ ധർമ്മമാർഗം ധർമ്മമാർഗത്തിലെ പായിരം ഇല്ലറം തുറവറം ഊഴ് എന്ന നാല് വിഭാഗങ്ങളിൽ പായിരത്തിനു ശേഷം ഇല്ലറം എന്ന് പറയുമ്പോൾ ഗാർഹസ്യം ഗാർഹസ്യ ഗാർഹസ്യത്തിലെ അധ്യായമഞ്ച് ഇൽവാഴ്ക്കൈ ഗാർഹിക ജീവിത ഗാർഹിക ജീവിതത്തെക്കുറിച്ചാണ് മൊത്തം പത്തു കുറളുകൾ പ്രതിപാദിക്കുന്നത് കുറൾ നാൽപ്പത്തിരണ്ട് തുറന്താർക്കും തുവ്വാതവർക്കും कुण कुण... कुण ും തുറും ഇറന്താർക്കും എൻപാൻ തുണി വാക്കൃത്വം പരിശോധിക്കാം തുറന്താർക്കും ഗതിയറ്റവർക്കും തുവ്വാതവർക്കും ദരിദ്രരായി ഭിക്ഷയാചിക്കുന്നവർക്കും ഇറന്താർക്കും മരിച്ചവർക്കും ഇറന്താർക്കെന്ന് പറയുമ്പോൾ മരിച്ചവർക്കും ഇൽവാൾവാൻ എൻപാൻ ഗൃഹസ്ഥൻ എന്നയാൾ ഗൃഹസ്ഥൻ എന്നയാൾ തുണയി തുണയായിരിക്കുന്നു കുട്ടി വായിക്കുകയാണെങ്കിൽ ഗതിയേറ്റവർക്കും ദരിദ്രരായി ഭിക്ഷയാചിക്കുന്നവർക്കും മരിച്ചവർക്കും ഗൃഹസ്ഥൻ എന്നയാൾ തുണയായിരിക്കുന്നു ഗൃഹസ്ഥൻ ഗതിയില്ലാത്തവർക്ക് ആശ്രയമരളി ആശ്രിതവത്സരനാകുന്നു ദരിദ്രക്ക് ദാനം ചെയ്ത് ദാനിയാകുന്നു മരിച്ചവരുടെ ആത്മാക്കൾക്ക് ശ്രാദ്ധം മുതലായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവരുടെ ആത്മാവിനെ ശാന്തി ചെയ്യുന്നു വള്ളുവർ ഈ കുറലിൽ തുറന്താർ എന്ന് പറയുന്നവർ സന്യാസം സ്വീകരിച്ചവരെയല്ല മറിച്ച് ഗതിയില്ലാത്തവരെയാണെന്ന് അർത്ഥം കൊള്ളണം ശ്രീ കെ ജി ചന്ദ്രശേഖരൻ ആരുടെ വിശദീകരണം വിശാലമായി ഈ കുറലുകൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇനി നമുക്ക് പദ്യവിവർത്തനത്തിലേക്ക് കിടക്കാം ശ്രീ പി എൻ വിജയൻ മാഷ് തൃപ്തനും തൃപ്തിയാവാത്തോൻ മരണപ്പെട്ടവനുമേ കുടുംബത്തോടെ വാഴുവോൻ തുണയായിടുമെപ്പോഴും തൃപ്തനും തൃപ്തിയാവാത്തോൻ മരണപ്പെട്ടവനുമേ കുടുംബത്തോടെ വാഴുവോൻ തുണയായിടുമെപ്പോഴും ഞാൻ ശ്രീ മുരളീമാഷ മുരളീപമനൂർ മാഷ ശ്രാദ്ധമൂട്ടും ഗതിയറ്റോർക്ക് ദാനം ദരിദ്രനേകിടും ഗൃഹസ്ഥനൂഞ്ചവൃത്യാലും കാക്കുമാശ്രീധരേ ദൃഢം ശ്രാദ്ധമുട്ടും ഗതിയറ്റോർക്ക് ദാനം ദരിദ്രനൈകിടും ഗൃഹസ്ഥനൂഞ്ചവൃത്യാലും കാക്കുമാശ്രീധരെ ദൃഢം ശ്രീ ബാബുരാജ് മാഷ് ബാബുരാജ് കളമ്പൂർ ദരിദ്രർ ഭൃക്ഷാടകർ ഭിക്ഷാടകർ മാമുനീഗണത്തിനും ഗൃഹസ്ഥാശ്രമീ ഗൃഹസ്ഥാശ്രമീവൻ തുണയായി വർദ്ധിക്കണം ദരിദ്രർ ഭിക്ഷാടകർ മാമുനീഗണത്തിനും ഗൃഹസ്ഥാശ്രമീവൻ തുണയായി വർത്തിക്കേണം അടുത്തതായി ശ്രീ തോമസ് മാഷ തോമസ് താമരശ്ശേരി പരിത്യക്തർ നിശ്വരനാഥർ നിശ്വരനാഥർ പരേതർക്കും ഗാർഹസ്ഥ്യവാസി തുണയായിരിക്കുന്നുവരനാഥർക്കും പരിദ്ഗ്ധർ നിശ്വരനാഥർ പരേതർക്കും ഗാർഹസ്ഥ്യവാസി തുണയായിരിക്കുന്നു അടുത്തതായി ശ്രീമതി സൂര്യഗായത്രി എന്ന കവിത്രി ദീനായിടുവർക്ക് അഭയം കൊടുപ്പവൻ ആശ്രയമില്ലാത്തവർക്ക് ആശ്രിതവത്സരൻ ശ്രാദ്ധമൂട്ടി പിതൃവിനെ തൃപ്തനാക്കുവോൻ ഇവയെല്ലാം നേരിൽ ചെയ്യുവൻ ഗൃഹസ്ഥൻ ദീനനായിടുവോർക്ക് അഭയം കൊടുപ്പവൻ ആശ്രയമില്ലാത്തോർക്ക് ആശ്രിതവത്സരൻ ശ്രാദ്ധമൂട്ടി പിതൃവിനെ തൃപ്തനാക്കുവോൻ ഇവയെല്ലാം നേരിൽ ചെയ്യുവോൻ ഗൃഹസ്ഥൻ അടുത്തതായി ശ്രീ ഹേമ ആനന്ദ് എന്ന കവി അറി ഗതിയ ഗതിയറ്റ മനുഷ്യനുരാഷ്ട്രീയമായ ഗതിക്കു ചിരം ശുഭമേകിടുവോൻ പിതൃകർമ്മ ഗുണം പകരും പുരുഷൻ പരലോകഗതിക്കൊരു ശാന്തിവരം ഗതിയറ്റ മനുഷ്യനുരാഷ്ട്രീയമായ ഗതിക്കു ചിരം ശുഭമേകിടുവോൻ പിതൃകർമ്മ ഗുണം പകരും പുരുഷൻ പരലോകഗതിക്കൊരു ശാന്തിവരം അടുത്തതായി ശ്രീ ജലജാപ്രസാദ് നഗവേത്രി ഗതിയില്ലാതലയുന്ന മനുജന്മാർക്ക് ആശ്രയമായി ദരിദ്രക്കു നൽകും സന്മനസ്സായി മൃതരുടെ ആത്മാക്കൾക്കു ശ്രാദ്ധമുട്ടും ശ്രദ്ധയായി ധർമ്മീയാമൊരു ഗൃഹസ്ഥൻ തുണയാകുന്നു ഗതിയില്ലാതരയുന്ന മനുജന്മാർക്ക് ആശ്രയമായി ദരിദ്രർക്കു ദാനം നൽകും സന്മനസ്സായി മൃതരുടെ ആത്മാക്കൾക്കു ശ്രാദ്ധമൂട്ടും ശ്രദ്ധയായി ധർമ്മിയാമൊരു ഗൃഹസ്ഥൻ തുണയാകുന്നു അടുത്തായിട്ട് എൻ്റെ വരികളാണ് ദരിദ്രർ യാചകർ പരേതർക്കും തുണയേകുവതു ഗൃഹസ്ഥനല്ലോ ദരിദ്രർ യാചകർ പരേതർക്കും തുണയേകുവധു ഗൃഹസ്ഥനല്ലോ തിരുക്കുറിലെ നാൽപ്പത്തി രണ്ടാമത്തെ കുറലിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പദ്യവിവർത്തനങ്ങളും അതുപോലെ തന്നെ ഗദ്യ പരിഭാഷയും വിശാലമായിട്ടുള്ള അതിൻ്റെ ആഴ അർത്ഥങ്ങളും ഈ ഒരു അവതരണത്തിലൂടെ ഏവർക്കും വ്യക്തമായിരിക്കുമല്ലോ നാൽപ്പത്തി രണ്ടാമത്തെ കുറലിൻ്റെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി